ഹായ് സ്നാസി സ്റ്റുഡൻസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ആറാമത്തെ യൂണിറ്റിന്റെ അടുത്ത ഭാഗം വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതിന്റെ വർക്ക്ഷീറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞതാണ് പക്ഷെ ഞാൻ അതിന്റെ ക്ലാസ് എടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഇതിന്റെ ക്ലാസ് എടുക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹോട്ട് ഡെസേർട്സ് ഉഷ്ണ മരുഭൂമികളെ കുറിച്ചുള്ള ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക ഹോട്ട് ഡെസേർട്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ എടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോക്കാം ഓക്കെ എല്ലാവരും ടെക്സ്റ്റ് എടുത്തില്ലേ പേജ് നമ്പർ നയൻറ്റി വൺ തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജ് ഇനി നമ്മൾ ഏതാണ് പഠിക്കാനായിട്ടുള്ളത് ഡ്രൈ സാൻഡി സ്ട്രച്ചസ് മഴയെത്താത്ത മണൽപ്പരപ്പുകൾ ഇതാണ് നമ്മളിനി മരുഭൂമികളെക്കുറിച്ചും അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് നമ്മളിനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ നിങ്ങൾ നോക്കുക ദ അബോർജിനൽ ട്രൈബ്സ് ഓഫ് കൽഹാരി നോൺ ആസ് ബുഷ്മാൻ എന്ന് എന്നു എന്താണ് കൽഹാരിയിലെ ബുഷ്മാൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാരും പിന്നെ ഏതാണ് ത്വറക് ത്വാറക് പീപ്പിൾ ഓഫ് വെസ്റ്റേൺ സഹാറ സഹാറയിലെ പടിഞ്ഞാറ് ഭാഗത്ത് വെസ്റ്റേൺ ഭാഗത്ത് പശ്ചിമ ഭാഗത്തുള്ള സഹാറ മരുഭൂമിയിലെ ത്വാഴക് വംശജരും പിന്നെ എന്താണ് ബെഡോയിൻസ് ഓഫ് ദ അറേബ്യൻ റിസർട്ട്സ് അറേബ്യ അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ ഇവരൊക്കെ വിവിധ വൻകരകളിൽ താമസിക്കുന്ന വിവിധ മരുഭൂമി താമസിക്കുന്ന ഗോത്രകർ വർഗക്കാരാണ് അപ്പോൾ അവരുടെ പേരുകൾ ഒന്നും കൊണ്ടും ടീച്ചർ പറയാം ഏതാണ് കൽഹാരി കൽഹാരിയിലെ ബുഷ്മൻ ഒരു ഗോത്രവർഗക്കാരുടെ പേരെന്താണ് ബുഷ്മൻ അവർ താമസിക്കുന്ന എവിടെയാണ് കൽഹാരി ഡിസേർട്ട് മരുഭൂമിയിലാണ് പിന്നെ സഹാറ മരുഭൂമിയുടെ വെസ്റ്റേൺ പാർട്ട് പശ്ചിമ ഭാഗത്ത് താമസിക്കുന്ന ഏത് വംശജരാണ് ത്വാരക് എന്താണ് ത്വാരക് വംശജരും പിന്നെ ഏതാണ് അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകളൊക്കെ അവർ ആർ ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ ഹോട്ട് ഡിസേർട്സ് സ്പ്രെഡ് ഓവർ ഓൾ ഓവർ ദ ഓഫ് ദ വേൾഡ് ഈ മൂന്ന് ഗോത്രവർഗക്കാരും ലോകത്തിലെ വിവിധ വൻകരകളിലുള്ള മരുഭൂമിയിൽ താമസിക്കുന്ന ഗോത്രവർഗക്കാരാണ് നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ കോണ്ടിനെൻ്റിനെ കുറിച്ച് പഠിക്കുമ്പോഴും ഓരോ ഡിസേർട്ടുകളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ലോകത്തിലെ വിവിധ വൻകരകളിൽ താമസിക്കുന്ന വിവിധ ഡിസേർട്ടുകളിൽ ഉള്ള ഗോത്രവർഗക്കാരുടെ ഇപ്പോൾ നമ്മൾ വായിച്ചത് ഓക്കേ ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ദീസ് ഗ്രൂപ്പ് ഇൻ അക്കോഡൻസ് വിത്ത് ദ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് റീജിയൻ എന്താണ് ഇവരെ ഉഷ്ണ മരുഭൂമിയിൽ ജീവിക്കുന്ന ഇവരുടെ ജീവിത രീതി എന്ന് പറയുന്നത് എങ്ങനെയുള്ളവയാണ് ഈ മരുഭൂമിയിലെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ക്ലൈമാറ്റിക് ആണ് ഒരു അവരുടെ ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് അവർക്ക് ഉള്ളത് ഇനി അതിൻ്റെ താഴെ അവിടുത്തെ തരത്തിലുള്ള കുറച്ച് അവിടെ താമസിക്കുന്ന ആളുകളുടെ ചിത്രങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ താഴെ നിങ്ങളോട് പറഞ്ഞേക്കുകയാണ് ബ്ലൂ കളറില് ബുഷ്മനിലും ത്വാഴയ്ക്കും ബഡോയിൻ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ ചിത്രങ്ങളൊക്കെ നിങ്ങളോട് ശേഖരിച്ചിട്ട് സോഷ്യൽ സയൻസിൻ്റെ ഫോൾഡറിൽ സൂക്ഷിക്കാനായിട്ട് പറഞ്ഞാക്കുകയാണ് ഇനി ഏത് ഫോ എവിടം തൊട്ട് എവിടം വരെയുള്ള പ്രദേശത്താണ് ഈ ഉഷ്ണ മരുഭൂമികൾ ഡ്രൈ സാൻഡസ് മരുഭൂമികൾ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ആണ് അടുത്തത് എന്താണ് ദ ഹോട്ട് ഡിസേർട്ട്സ് ആർ ലൊക്കേറ്റഡ് അലോങ് ദ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് കോണ്ടിനെൻസ് ഓൺ ദ ബോത്ത് ഓഫ് ഹെമിസ്പിയർ ബിറ്റ്വീൻ ട്വൻറ്റി ഡിഗ്രി ആൻഡ് തേർട്ടി ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അക്ഷാംശം അപ്പോൾ എന്താണ് രണ്ട് അർത്ഥഗോളങ്ങളിലും നോർത്തേൺ ഹെമിസ്പിയറിലും സൗത്തേൺ ഹെമിസ്പിയറിലും ഉത്തരാർത്ഥഗോളത്തിലെയും ദക്ഷിണാർത്ഥഗോളത്തിലെയും ഇരുപത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിലാണ് പൊതുവെ ഓരോ കോണ്ടിനെയും വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം അതൊന്നും കൂടെ ഓരോ പോയിൻ്റ് നോക്കി എന്താണ് ഹോട്ട് ഡിസേർട്ട്സ് ഹോട്ട് ഡിസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉഷ്ണ മരുഭൂമികൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് രണ്ട് ഹെമിസ്പിയറിലും ബോത്ത് ഹെമിസ്പിയർ ഉള്ള ആ ബോത്ത് ഹെമിസ്പിയറിലെ ഓരോ കോണ്ടിനെയും ഏത് ഭാഗത്താണ് വെസ്റ്റേൺ മാർജിൻ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം ഓക്കെ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയോ ഇനി നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഓരോ മരുഭൂമികളുടെ പേര് കൊടുത്തിട്ടുണ്ട് ഹോട്ട് ഡിസേർട്ട്സിൻ്റെ എന്നിട്ട് അത് ഏത് കോണ്ടിനെൻ്റിലാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കുറച്ച് എഴുതിയിട്ടുണ്ട് ഇത് ഞാൻ എഴുതിയതല്ല എനിക്കൊരു പഴയ ടെക്സ്റ്റ് കിട്ടിയതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അറ്റ്ലസ് നോക്കിയിട്ട് സഹാറ മരിഭൂമിയുടെ അവിടെ കൊടുത്തിട്ടുണ്ട് ആഫ്രിക്കൻ കോണ്ടിനൻ്റിൽ എത്ര കോണ്ടിനുണ്ടോ നിങ്ങളൊന്ന് പറഞ്ഞേ ആ ഏഴ് കോണ്ടിനെൻ്റ് ഉണ്ടെന്ന് നിങ്ങൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയുന്നത് ഓരോ ക്ലാസ്സിലെയും കൃത്യമായി അതത് ക്ലാസ്സിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം അതിൻ്റെ തുടർച്ചയാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഓരോ ഡിസേർട്ടും ഏത് സ കോണ്ടിനിലാണെന്ന് കൃത്യമായിട്ട് തന്നെ എഴുതാൻ സാധിക്കും കൽഹാരി അത് ഏത് കോണ്ടിനെൻ്റിലാണ് അറേബ്യൻ ഡിസേർട്ട് ഏത് കോണ്ടിനെൻറ്റിലാണ് ഏത് വൻകരയിലാണെന്നാളാണ് താർ മരുഭൂമി അങ്ങനെയുള്ള ആ കൊടുത്തിരിക്കുന്ന അറ്റക്കാമയും മൊഹേവും എത്ര ഹോട്ട് ഡിസേർട്ട് മരുഭൂമികളുടെ പേരവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് മരുഭൂമികളുടെ പേര് കൊടുത്തിട്ടുണ്ട് ഹോട്ട് ഡിസേർട്ടിന്റെ ഒന്ന് പറഞ്ഞ് ആദ്യത്തെ ഡിസേർട്ട് ഏതാണ് സഹാറ രണ്ടാമത്തേതാണ് കലഹാരി തേർഡ് വൺ അറേബ്യൻ ഡിസേർട്ട് ഫോർത്ത് വൺ താർ മരുഭൂമി താർ അടുത്തേതാണ് ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡിസേർട്ട് അറ്റക്കാമ മഹാവ് ഇത്രയും മരുഭൂമികളുടെ പേരുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നേരെ നിങ്ങൾ ഇത് നോക്കി എഴുതരുത് നിങ്ങൾ സ്വയം കണ്ടുപിടിച്ച് എഴുതണം ഇതൊരു പഴയ ടെക്സ്റ്റാണ് നിങ്ങൾ സ്വയം കണ്ടുപിടിച്ച് തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക നീ ആർക്കെങ്കിലും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട അടുത്ത ദിവസം ഞാൻ ഞാനിതിൻ്റെ വർക്ക്ഷീറ്റ് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഇനി അടുത്ത പേജ് എടുത്തോളുക അടുത്തത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഹോട്ട് ഡെസേർട്ട് മരുഭൂമികളിലെ കാലാവസ്ഥ ക്ലൈമറ്റ് ക്യാരക്ടറിസ്റ്റിക് കാലാവസ്ഥാ സവിശേഷത എന്താണെന്നുള്ളതാണ് അടുത്ത ഒരു പോയിൻറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ സൂക്ഷ്മതയോടെ പഠിക്കുക ഡു യു നോ ദ കോമൺ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹോട്ട് ഡെസേർട്സ് നിങ്ങൾക്കറിയാമോ മരുഭൂമിയിലെ കാലാവസ്ഥാ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കുമെന്ന് ദോ ദ ഡേ ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ എന്താണ് പകൽ ഡേ ടൈം പകൽ സമയത്ത് ടെമ്പറേച്ചർ ചൂട് താപം എന്ന് പറയുന്നത് വെരി ഹൈ വളരെ കൂടുതലായിരിക്കും ഉയർന്നും നൈറ്റ്സ് ആർ കൂൾ ഹിയർ രാത്രി എന്താണ് താപം രാത്രി നല്ല തണുപ്പും നൈറ്റ് നല്ല തണുപ്പും പകൽ ഭയങ്കര ചൂടുമായിരിക്കും എവിടെ മരുഭൂമികളിൽ അടുത്തത് സമ്മേഴ്സ് ആർ വെരി ഹോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉഷ്ണകാലം ചുട്ടു പൊള്ളുകയാണ് ബഡ് എന്നാൽ വെരി ലോ ടെമ്പറേച്ചർ ഈസ് എക്സ്പീരിയൻസ് ഇൻ വിൻറ്റേഴ്സ് എന്നാലോ ശൈത്യ വിൻ്റർ കാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് ഈ ഹോട്ട് ഡെസേർട്ടുകളിലെ മരുഭൂമികളിൽ അനുഭവപ്പെടുന്നത് പിന്നെയോ ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഈസ് വെരി ലെസ് ഹിയർ എന്താണ് മഴ തീരെ കുറവാണ് അപ്പോൾ അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് ഈ ഹോട്ട് ഡെസേർട്ടിൻ്റെ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക് കാലാവസ്ഥാ സവിശേഷത എന്താണെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് എങ്കിൽ ഈ ഉത്തരമാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത് എന്താണ് ഡേ ദേ ടൈം ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ പകൽ സമയത്ത് ചൂട് ഒത്തിരി കൂടുതലാണ് നൈറ്റ്സ് ആർ കൂൾ രാത്രിയിൽ എന്താണ് വളരെ കൂളാണ് തണുപ്പുണ്ട് അതുപോലെ തന്നെ സമ്മർ സീസണിൽ വെരി ഹോട്ട് വളരെ ചൂടാണ് ചൂഷ്ണകാലത്ത് പിന്നെയോ വിൻ്റർ സീസൺ ശൈത്യകാലത്തോ നല്ല കാലാവസ്ഥയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മഴ വളരെ കുറവാണ് റെയിൻഫോൾ ഫോൾ ഈസ് വെരി ലെസ് മഴ വളരെ കുറവാണ് എവിടെ ഈ ഹോട്ട് ഡെസേർട്ടുകളിൽ അവിടെ ഉഷ്ണമരുഭൂമികളിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക ഇനി ആ ചിത്രത്തിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് പോയിന്റുകൾ എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം ഓക്കെ ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഹോട്ട് ഡെസേർട്ട് ഉഷ്ണമരുഭൂമിയിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഇനി ക്യാക്റ്റൈ ക്യാക്റ്റൈ എന്ന് എന്താണ് കള്ളിമുൾച്ചെടി അക്വേഷ്യ എക്സെട്ര ഫോം ദ കോമൺ വെജിറ്റേഷൻ ഇൻ ദീസ് ഡ്രൈ ലാൻഡ് വിത്ത് വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഡ്രൈ വിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് കൊടുത്തിരിക്കുന്നത് ഹൈ ടെമ്പറേച്ചർ ഉയർന്ന താപവും പിന്നെ എന്താണ് ഡ്രൈ വിൻഡ് എന്ന് എന്താണ് വരണ്ട കാറ്റും ഒക്കെ ഉള്ള ഈ പ്രദേശത്ത് ജലദൗർലഭ്യമൊക്കെ അനുഭവപ്പെടുന്ന ഈ പ്രദേശത്ത് അതായത് ഹോട്ട് റിസോർട്ടുകളിൽ കാണപ്പെടുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ് ക്യാക്റ്റേ ക്യാക്റ്റേ എന്ന് പറഞ്ഞാൽ എന്താണ് കള്ളിമുൾച്ചെടി പിന്നെ ഏതാണ് അക്വേഷ്യ തുടങ്ങിയ സസ്യജാലങ്ങളാണ് ആ പ്രദേശത്ത് ഹോട്ട് റിസോർട്ടുകളിൽ സാധാരണയായി കാണപ്പെടുന്നത് ഓക്കെ അതിൻ്റെ ചിത്രമാണ് ആ മോളിൽ കൊടുത്തിരിക്കുന്നത് ഇനി ഇനി ആ ക്യാക്റ്റേ കള്ളിമുൾ ചെടിയുടെ പ്രത്യേകത എന്തെന്നാണ് ചോദിക്കുന്നത് ദ ക്യാക്റ്റേ ഹാവ് നോ ലീവ്സ് എന്താണ് ഇലകളില്ല കള്ളിമുൾച്ചെടിക്ക് ഇലകളില്ല ഉള്ളി ഫ്ലഷി സ്റ്റെം എന്തുകൊണ്ട് മാംസളമായ കാണ്ടമാണ് ഈ കള്ളിമുൾച്ചെടിക്ക് ഉള്ളത് ഇനി ചോദ്യം എന്താണ് ഇത് എന്തുകൊണ്ടാണ് ഇലയില്ലാതെ ഈ കാണ്ടം മാംസളമായിട്ടുള്ള കാണ്ടമാണ് കല്ലുമുൾച്ചെടിക്ക് ഉള്ളത് ഇങ്ങനെയുള്ള സസ്യങ്ങളാണ് മരുഭൂമിയിൽ വളരുന്നത് അപ്പോൾ ഈ ഇവയ്ക്കുള്ള പ്രത്യേകത എന്തുകൊണ്ടായിരിക്കാം എന്ന് നിങ്ങളോട് അന്വേഷിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടെത്തുക ഇനി കിട്ടിയില്ല എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വർക്ക് ഷീറ്റിൽ ഞാൻ നിങ്ങൾക്കത് തരും അടുത്ത ദിവസം തന്നെ അപ്പോൾ അന്നേരം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർക്ക് എഴുതാം പറ്റുന്ന കുട്ടികൾ കുട്ടികളതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക ഓക്കെ ഇനി അടുത്തത് എ ഫ്യൂ സ്പീഷീസ് ഓഫ് ആനിമൽസ് അഡാപ്റ്റഡ് ടു ദ ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ഹോർട്ട് ഡെസേർട്സ് ആർ സീൻ ഹിയർ ഇതാണ് ഉഷ്ണ മരുഭൂമിയിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാനോ അടവ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അനുകൂലങ്ങൾ ഉള്ള ജന്തു ഈ ഭാഗത്ത് ഹോട്ട് ഡിസേർട്ടുകളിൽ ഉള്ളത് അവിടെ കാണപ്പെടുന്ന സാധാരണ കാണപ്പെടുന്ന ജന്തുജാലങ്ങൾ ആര് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്യാമൽസ് ക്യാമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒട്ടകം ഡോഗീസ് കഴുത ഹോഴ്സസ് കുതിര ഫോക്സസ് കുറുക്കൻ സ്നേക്സ് പാമ്പുകൾ പിന്നെ എന്താണ് സ്കോർപ്പിയോസ് എന്ന് പറഞ്ഞാൽ എന്താണ് പല്ലിവർഗ് സ്കോർപ്പിയൻ തേളുകൾ ലിസാർട്സ് പല്ലികൾ ഇതോ ഇത്തരത്തിലുള്ള എന്താണ് അവിടെ ഉള്ളത് ഫോണ എന്ന് പറഞ്ഞാൽ എന്താണ് ജന്തുജാലങ്ങളാണ് ഈ ഹോട്ട് ഡെസേർട്ടുകളിൽ ഉള്ളത് അപ്പോൾ അതൊരു ചോദ്യം വരും ഈ ഹോട്ട് ഡെസേർട്ടുകളിൽ കോമൺലി സാധാരണയായി കാണപ്പെടുന്ന എന്താണുള്ളത് ഫോണ എന്തൊക്കെയാണ് ജന്തുജാലങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ചോദ്യം വരും അപ്പോൾ ഏതൊക്കെയാണ് ക്യാമൽസ് ക്യാമൽസ് എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങൾ നിങ്ങൾക്കറിയാം മരുഭൂമിയിലെ കപ്പലെന്നറിയപ്പെടുന്നത് ഷിപ്പ് ഓഫ് ഡെസേർട്ട് എന്നറിയപ്പെടുന്ന ഏതാണ് ക്യാമലാണ് ഡോഗീസ് കഴുതകൾ ഹോഴ്സസ് കുതിരകൾ ഫോക്സ് കുറുക്കന്മാർ പാമ്പുകൾ പല്ലികള് അങ്ങനെയുള്ള വർഗങ്ങളൊക്കെയാണ് ഹോട്ട് ഡെസേർട്ടുകളിൽ കാണപ്പെടുന്നത് അപ്പോൾ സസ്യങ്ങൾ ഏതൊക്കെയാണ് കാറ്റേ കള്ളിമുൾച്ചെടിയും അക്വീഷയുമാണ് ഉള്ളത് സസ്യജാ ജന്തുക്കളോ ക്യാമൽസ് ഡോഗീസ് ഹോഴ്സസ് ഫോക്സ് സ്നേക്സ് ലിസാർഡ്സ് ഒക്കെയാണ് ഉള്ളത് ഒട്ടകവും കഴുതയും കുതിരയും കുറുക്കനും പാമ്പുവർഗ്ഗങ്ങളും തേള് പല്ലിവർഗങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഇവിടുത്തെ ജന്തുജാലങ്ങൾ ഓക്കെ ഇനി അടുത്ത പേജ് എടുത്തേ നിങ്ങൾ അടുത്ത പേജിലെ ആദ്യം കൊടുത്തിരിക്കുന്നത് ഈ ഹോട്ട് ഡെസേർട്ടുകളിലുള്ള സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഒക്കെ ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ ഫോൾട്രി സൂക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ഹണ്ടിങ് ആൻഡ് കാറ്റർ റേഡിങ് ഇസ് ദ മേജർ ലൈവ്ലി ഓഫ് ദ അബോറിജിനൽ ട്രൈബ്സ് ഓഫ് ദ ഹോട്ട് ഡെസേർട്സ് എന്താണ് ആ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ ജനവിഭാഗങ്ങളുടെ പ്രധാനപ്പെട്ട ജീവിത ഉപാധി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഹണ്ടി വേട്ടയാടലും കാറ്റൽ ഡ്രൈവിംഗ് കന്നുകാലി വളർത്തലുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് മീറ്റ് മിൽക്ക് മറ്റ് ഡേറ്റ്സ് എക്സെട്ര ഫ്രോം ദയർ ഡയറ്റ് ആ അവരുടെ ആഹാരങ്ങളെ പ്രധാനപ്പെട്ട ആഹാരങ്ങൾ ആ മാംസവും പാലും തിനവിളകളും ഒക്കെ തിനയൊക്കെ ഈന്തപ്പഴം ഡേൽസ് ഇവയൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ട് പറയുന്നത് ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അഗ്രികൾച്ചർ ഈസ് പേഴ്സ് ഇൻ ഹോട്ട് ഡെസേർട്ട് വൈ ഉഷ്ണമരുഭൂമികളിൽ കൃഷി പൊതുവെ കുറവാണ് എന്തായിരിക്കാം കാരണം എന്നുള്ളൊരു ചോദ്യം എന്തായിരിക്കാം നിങ്ങളൊന്ന് പറഞ്ഞ് എന്താണ് ആ അവിടെ മരുഭൂമികളിൽ എന്താണ് മഴയുണ്ടോ അവിടെ എപ്പോഴും എന്താണ് ചൂടാണ് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ തന്നെ എഴുതാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയാണ് വർഷം കിട്ടു തരുമ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തരാം ഓക്കെ ഇനി അടുത്ത പാരഗ്രാഫ് നോക്കുക പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് ആർ ഫൗണ്ട് ഉള്ളി അറൗണ്ട് ഒയാസിസ് ഇൻ ഹോട്ട് ഡെസേർട്ട് ഒയാസിസ് എന്ന് പറഞ്ഞ എന്താണ് മരുപ്പച്ച ഉഷ്ണ മരുഭൂമികളിൽ മരുപ്പച്ച കേന്ദ്രീകരിച്ച് ഒയാസിസ് കേന്ദ്രീകരിച്ച് മാത്രമാണ് ആളുകൾ താമസിക്കുന്ന ജനവാസ മേഖലകൾ നമ്മൾ കാണപ്പെടുന്നത് പെർമനൻ്റ് സെറ്റിൽമെൻറ്റ്സ് ആളുകൾ താമസിക്കുന്നത് അപ്പോൾ എവിടെയായിട്ട് ഏത് ഭാഗത്തായിട്ടാണ് മരുഭൂമികളിൽ ആ ഒയാസിസ് കേന്ദ്രീകരിച്ചാണ് ഒയാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് മരുപ്പച്ച മരുപ്പച്ചകളെ അടുത്തായിട്ടാണ് ആളുകൾ സ്ഥിരമായിട്ടുള്ള പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് ആളുകൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലം കണ്ടുവരുന്നത് എന്താണ് ഒയാസിസ് എന്ന് പറഞ്ഞാണ് അടുത്ത പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക പഠിക്കുക ഒയാസിസ് ആർ ദ പ്ലേസ് വെർ വാട്ടർ ഈസ് അവൈലബിൾ ഇൻ ഹോട്ട് ഡിസേർട്ട് എന്താണ് ആ മരുഭൂമികളിൽ ജലം ലഭ്യമാകുന്ന പ്രദേശമായ ലഭ്യമായ പ്രദേശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒയാസിസ് അഥവാ മരുപ്പച്ച എന്ന് പറയുന്നത് അപ്പം ആ ഒരു മരുപ്പച്ച എന്താണ് ഒയാസിസ് എന്താണ് അവിടെ കൊടുത്തിരിക്കുന്ന പോയിൻ്റ് അടയാളപ്പെടുത്തുക പഠിക്കുക എന്താണ് ഒയാസിസ് ഒയാസിസ് ആർ ദ പ്ലേസസ് വെ വാട്ടർ ഈസ് അവൈലബിൾ ഇൻ ഹോ ഡിസേർട്ട് മരുഭൂമികളിൽ ജലം ലഭ്യമാകുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒയാസിസ് എന്ന് വിളിക്കുന്നത് ഓക്കെ പ്ലാന്റ്സ് ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ഹാബിറ്റേഷൻസ് ആർ ലാർജ്ലി കോൺസെൻട്രേറ്റഡ് ഇൻ ആൻഡ് അറൗണ്ട് ദീസ് വാട്ടർ ബോഡീസ് എന്ന് പറഞ്ഞ എന്താണ് ഒറ്റപ്പെട്ട് കാണപ്പെടുന്ന ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് അവിടെ പറയുന്നത് അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ചിത്രം ആറ് ആറ് ഫിഗർ ആറ് ആറ് കൊടുത്തിട്ട് ഒരു ഒയാസിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കാണുക മനസ്സിലാക്കുക ഈ അടുത്ത പാരഗ്രാഫിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ദ നൈൽ റിവർ ബേസിൻ ഇൻ ആഫ്രിക്ക ഇസ് ആൻ എക്സാമ്പിൾ ഫോർ റീജിയൺ വിത്ത് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഇൻ ഹോട്ട് ഡെസേർട്ട് ആ ഈ ഉഷ്ണ മരുഭൂമികളിൽ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം ഒന്ന് ആഫ്രിക്കൻ ഇതിൻ്റെ അകത്തുള്ള നൈൽ നദീതടത്തിലെ ഇത് ഈ സ്ഥിരം സെറ്റിൽമെൻറ്റിന് ഉദാഹരണമാണ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ റിയറിങ് ആർ ദ മേജർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇൻ ദ നൈൽ ബേസിംഗ് കൃഷിയും കന്നുകാലി വളർത്തലുമൊക്കെയാണ് നൈൽ നദീതടത്തിലെ മുഖ്യ മനുഷ്യ പ്രവർത്തനങ്ങൾ ആളുകളുടെ മുഖ്യ ജീവിത ഉപാധി എന്ന് പറയുന്നത് വീട് മെയ്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കോട്ടൺ എക്സെട്ര ആർ ദ മേജർ അഗ്രികൾച്ചർ ക്രോപ്സ് ഹിയർ ആ ഈ ആ ഇവിടുത്തെ ആളുകളുടെ ഉഷ്ണമരുഭൂമികളിലെ ആളുകളുടെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് വീറ്റ് ഗോതമ്പ് മെയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ചോളം ഫ്രൂട്ട്സ് പഴങ്ങൾ വെജിറ്റബിൾസ് പച്ചക്കറികൾ കോട്ടൺ എന്ന് പറഞ്ഞാൽ പരുത്തി തുടങ്ങിയവയൊക്കെയാണ് ഇവിടുത്തെ ആളുകളുടെ മുഖ്യ കാർഷിക അവർ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാർഷിക വിളകൾ എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം ഓക്കെ ഇനി അവിടെ ഗിഫ്റ്റ് ഓഫ് നൈൽ എന്ന് പറഞ്ഞൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് ഈജിപ്ത് നൈലിൻ്റെ ദാനം എന്ന് പറയുന്നത് അതൊന്ന് നോക്കിക്കേ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഈജിപ്റ്റ് ഈസ് ആപ്പ്ലി കോൾഡ് ദ ഗിഫ്റ്റ് ഓഫ് നൈൽ എന്ന് പറഞ്ഞതാണ് ഈജിപ്തിലെ നൈലിൻ്റെ ദാനം എന്ന് വിളിക്കുന്നതിന് മതിയായ ഒരു കാരണമുണ്ട് മോസ്റ്റ് റീജൻസ് ഹാർ ഹിയർ ആർ ഡെസേർട്ട് ആ ഇവിടുത്തെ ഒട്ടുമിക്ക പ്രദേശങ്ങളും എന്താണ് ഡെസേർട്ട് മരുഭൂമിയാണ് ദ ഒള്ളി എക്സെപ്ഷൻ ഇസ് ദ നൈൽ ബേസിൻ ആ നൈൽ നദീതടം ഒഴിച്ച് ബാക്കി ബാക്കിയെല്ലാം ഇവയെല്ലാം ഇവിടുത്തെ എന്താണ് ഡെസേർട്ട് മരുഭൂമികളാണ് ദ നൈൽ ബെസ്സിൻ ആ നോട്ട് ഓൺലി വിറ്റ്നസ് ദ എമർജൻസ് ഓഫ് ദ ഏർലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞെന്താണ് ഏ ആ പ്രാചീന സംസ്കാരത്തിന് കാണുന്ന ആകെ ഒരു സാക്ഷി എന്ന് പറയുന്നത് ഏതാണ് ആ ഈ നൈൽ നദീതടത്തിലെ ഇതാണ് സാക്ഷ്യം വഹിച്ചതെന്ന് മാത്രമല്ല എന്ന് പറയുകയാണ് ഇറ്റ് ഇസ് ഓൾസോ പ്രൊവൈഡ്സ് വാട്ടർ ആൻഡ് ഫെർട്ടിൽ സോയിൽ ഇതെന്താണ് ആ കൃഷിക്ക് ആവശ്യമാക്കുന്നത് ഇവിടുത്തെ നല്ല മണ്ണാണ് ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ് ഈ ന നയൽ നദീതടത്തിൻ്റെ തീരത്തുള്ളത് ദ നൈൽ പേസിൻ ഇസ് വൺ ദ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയ ഓൺ ദ വേൾഡ് ഇതാണ് ലോകത്തിൽ ഏറ്റവും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ ഒന്നാണ് നൈൽ നദീ എന്ന് പറയുന്നത് നൈൽ ഈസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് ലൈഫ് ബ്ലഡ് ഓഫ് ഈജിപ്റ്റ് ആ ഈജിപ്തിൻ്റെ ജീവരക്തമെന്ന് വിശേഷിക്കപ്പെടുന്നത് എന്താണ് നൈലാണ് നൈലിൻ്റെ ദാനം എന്ന് വിശേഷിക്കപ്പെടുന്നത് ഈജിപ്ത് ഈജിപ്തിൻ്റെ ജീവരക്തം ലൈഫ് ബ്ലഡ് എന്ന് വിജ വിശേഷിപ്പിക്കുന്നത് ആരെയാണ് നൈൽ നദിയെ ഓക്കെ അപ്പോൾ അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങൾ അടുത്ത പേജ് എടുത്തേ മോസ്റ്റ് ഓഫ് ദ ഹോട്ട് ഡിസേർട്സ് ആർ റീച്ച് ഇൻ മിനറൽ ഡിപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞെന്താണ് ആ ഈ ഇവിടുത്തെ ഡിസേർട്ടുകളിൽ എല്ലാം തന്നെ നല്ല രീതിയിൽ ധാതു നിക്ഷേപങ്ങളുണ്ട് മിനറൽ ഡിപ്പോസിറ്റ്സ് ധാതു നിക്ഷേപങ്ങളുണ്ട് ദ മൈനിങ് ഓഫ് ദീസ് മിനറൽസ് ലിഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദീസ് റീജിയൻ എന്താണ് ഈ മൈനിങ് ഹനനം ചെയ്യുന്നത് ഈ മിനറൽസ് ഖനനം ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് ആ പ്രദേശത്തെ വികസനത്തിന് എന്താണ് ഡെവലപ്മെൻറ്റിന് കാരണമായി തീർന്നു എന്നാണ് പറയുന്നത് ദിസ് ഡെവലപ്മെൻറ്റ് അട്രാക്റ്റഡ് പീപ്പിൾ ഫ്രം അതർ പാർട്സ് ഓഫ് ദ വേൾഡ് ഇത്തരത്തിലുള്ള വികസനം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിന് കാരണമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓൾ ദ മേജർ സിറ്റീസ് ഇൻ ദ ഡിസേർഡ് റീജിയൺസ് ഓഫ് ദ വേൾഡ് ഹൗ ഇവോൾവ്ഡ് ഇൻ ദിസ് മാന് എന്ന് പറഞ്ഞെന്താണ് മരുപ്രദേശങ്ങളിലെ ഈ ഒയാസിസിൻ്റെ ഭാഗങ്ങളോട് ചേർന്ന് തന്നെ ഉണ്ടാകുന്ന വൻ നഗരങ്ങളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ രൂപപ്പെട്ടതാണെന്നാണ് പറയുന്നത് അറേബ്യ തരത്തിലുള്ള ഇത്തരത്തിലുള്ള നാടുകള നഗരങ്ങളൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദ സിറ്റീസ് ഓഫ് ദ അറേബ്യൻ കൺട്രീസ് ആ ദിസ് സ്കൈൻ ആ ഇത്തരത്തില് മരുപ്പച്ചയോട് വളർന്നു നിന്ന നഗരങ്ങളൊക്കെ വികസനം പ്രാപിച്ച ഇതാത് നിക്ഷേപത്തിൻ്റെ ഹനനം ചെയ്തൊക്കെ എടുത്താണെന്നുള്ളതാണ് അതാണ് അറേബ്യ കടലിൽ പറയുക അറേബ്യൻസ് ഇതിൻ്റെ പറഞ്ഞിരിക്കുന്നത് പെട്രോളിയം ഒക്കെ അറബ്യ രാജ്യങ്ങളിലൊക്കെ കൂടുതൽ എന്താണ് പെട്രോളിയ ഉൽപ്പന്നങ്ങളൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ വാർത്തകളിലൊക്കെ വായിക്കുന്നില്ലേ ഹനി ഇടിഞ്ഞു വീണു എന്നൊക്കെ പറഞ്ഞ് ആ അപ്പം അതാണ് അതിൻ്റെ ഇത് ഉള്ളത് പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങളോട് പറയ പറഞ്ഞിരിക്കുകയാണ് അറബി നാടുകളിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലുമൊക്കെ അവിടുത്തെ ഉണ്ടെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയും ജനജീവിതത്തെക്കുറിച്ച് സംബന്ധിച്ച് നിങ്ങളോട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത ഒരു പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് പാരഗ്രാഫാണ് അവിടുത്തെ ഹോട്ട് ഡെസേർട്ടിലെ മരുഭൂമിയിലുള്ള ആളുകളുടെ വസ്ത്രധാരണം എങ്ങനെയാണ് ഏത് വിധത്തിലുള്ള വസ്ത്രമാണ് അവർ ധരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം എല്ലാ പ്രാവശ്യത്തെ പരീക്ഷകളിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അടുത്ത പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം ഏതാണെന്ന് നമുക്ക് നോക്കാം എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ലൈറ്റ് കളർഡ് ലൂസ് ഫിറ്റിംഗ് ഗാർമെന്റ്സ് ആർ കോമൺലി വോൺ ബൈ ഡിസേർട്ട് ഡെല്ലേഴ്സ് ആ ഡിസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമി ഡെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ നിവാസികൾ മരുഭൂമിയിൽ വസിക്കുന്നവർ നിവ വസിക്കുന്നവർ എത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് ലൈറ്റ് കളേഡ് ലൂസ് ഫിറ്റിങ് എളം നിറത്തിലുള്ള അയഞ്ഞ ലൂസ് ആയിട്ടുള്ള ഗാർമെൻസ് ക്ലോത്ത്സ് ആണ് വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത് അതുകൂടാതെ ടർബൻസ് പാർഷ്യലി കവറിങ് ദ ഫേസ് ആർ അനദർ സ്പെഷ്യലി ഫോർ ദ ഡ്രസ്സിങ് മുഖം ആ ഒരു ചിത്രം കണ്ടോ ആ ചിത്രത്തിലെ കണ്ണ് കാണാവുന്ന ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗം അവർ മുഖം മറിച്ചാക്കുന്നുണ്ട് ചിരവസ്ത്രങ്ങൾ അതും അവരുടെ ഒരു വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകതയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ താഴെ കൊടുത്താക്കാണ് അതൊരു ആക്ടിവിറ്റിയാണ് മരുഭൂമി നിവാസികൾ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യമുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിക്റ്റേഴ്സ് ചാനലിനോട് അനുബന്ധിച്ചുള്ള വർക്ക്ഷീറ്റ് തന്നതിൻ്റെ അകത്ത് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളത് നോക്കി അതിൻ്റെ അകത്തൊന്ന് നോക്കി എഴുതാം അത് ആ വീഡിയോയുടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് വെക്കാം നിങ്ങളത് നോക്കി നിങ്ങൾക്കത് കണ്ടെത്തുകയും ചെയ്യാം ഇനി അവിടെ കൊടുത്തിരിക്കുന്നത് മരുഭൂമിയിലെ കപ്പൽ അത് ക്യാമലിനെ കുറിച്ചാണ് അത് നിങ്ങൾ വായിച്ച് നോക്കുക അപ്പം നമ്മൾ ഇന്ന് ഹോട്ട് ഡിസേർട്ട് ഉഷ്ണ മരുഭൂമിയെക്കുറിച്ച് പഠിച്ചു ഇനി അടുത്ത ഇത് കാലാവസ്ഥയെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തതെന്ന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം ഓക്കെ നമ്മൾ വിവിധ മരിഭൂമികളെ കുറിച്ചോ ഹോട്ട് ഡെസേർട്ടിനെ കുറിച്ചൊക്കെ പഠിച്ചു അതിനകത്ത് നിങ്ങൾക്ക് ഓരോ വർക്ക്ഷീറ്റുകൾ തന്നിട്ടുണ്ട് വർക്ക് ഷീറ്റ് ഞാൻ വിക്റ്റേഴ്സ് ചാനലിന്റെ വർക്ക്ഷീറ്റിനൊപ്പം തന്നു കഴിഞ്ഞതാണ് അത് എഴുതുക ബാക്കി ക്വസ്റ്റൻ ആൻസേഴ്സ് ഒക്കെ അതിന്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോഴെന്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ് വരെ ഓക്കെ ബൈ ബൈ ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ ഇതിന്റെ അർത്ഥം നമ്മൾ ഊന്നി പഠിക്കേണ്ടത് ഈ ഹോട്ട് ഡെസേർട്ടിലെ കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളതും അതോടൊപ്പം തന്നെ അവിടുത്തെ ആളുകളുടെ വസ്ത്രധാരണ രീതി എന്താണെന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ഊന്നി പഠിക്കുക ഓക്കെ അടുത്ത ക്ലാസ് വരെ ഓക്കെ ബൈ ബൈ